അവിടെ അടുത്ത മുതൽ വന്നിട്ടുണ്ടോ ഇന്നോവ 2010 മോഡലാണ്. അപ്പൊ ഒരു വണ്ടി വന്നിട്ടുള്ളത് നമുക്ക് പട്ടാമ്പി ഭാഗത്ത് നിന്നാണ്. വണ്ടി നമ്മള് ടൈപ്പ് 2 ആണ് കേട്ടോ. അപ്പൊ നമ്മളെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ നമ്മളെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഇവര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ വണ്ടി നമുക്ക് ടൈപ്പ് 2 വണ്ടി നമുക്ക് ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് കുറച്ചധികം വർക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ട് വലിയൊരു പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി സിൽവർ കളറാണ്. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിന് മുമ്പുള്ള കുറേ വീഡിയോസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല. വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മൾ ടൈപ്പ് 4 ആക്കുമ്പോൾ മാറ്റുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ബോണറ്റ്, രണ്ട് ഫ്രണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെഡ്ലാമ്പ് മാറും, അതേപോലെ തന്നെ നമ്മളെ ബമ്പർ മാറും, ഗ്രില്ല് മാറും, ബോണറ്റിൽ ഗാർണിഷ് മാറും, ഫോഗ് മാറുന്നുണ്ട്, ഫോഗിൻ്റെ കവർ മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റേ വരുന്നുണ്ട്, ആ സ്റ്റേ മാറും, ബമ്പർ ബ്രാക്കറ്റ് മാറും, ഫ്രണ്ടർ ലൈനിങ് മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു വണ്ടിയിൽ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യുമ്പോൾ മാറാനുള്ള സാധനങ്ങൾ. അതേപോലെ തന്നെ ഈ ഒരു വണ്ടി നമ്മൾ കളറ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നിലവിലുള്ളൊരു കളറല്ല നമ്മളൊരു വണ്ടി ചെയ്യുന്നത്. അതേപോലെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാമ്പും നമ്മളൊരു വണ്ടിയിൽ ചെയ്യുന്നുണ്ട്. സൈഡ് പോർഷനിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീലൊന്ന് അപ്ഡേറ്റ് ചെയ്യും, ചിലപ്പോൾ മാത്രം. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ മിററിൻ്റെ കവർ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓയിൽ ടൈപ്പ് മിറർ, ഇൻഡിക്കേറ്റർ നിന്ന് മിറർ നമ്മൾ ആടെയും. വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങൾ നമ്മൾ സൈഡിൽ വരുത്തുന്നില്ല. പിന്നെ ടൈപ്പ് 4 കിറ്റ് ഇടുന്ന സ്കേർട്സ് നമ്മൾ ആടെയും. അതേപോലെ തന്നെ ഈ ബീഡിങ് നമ്മൾ ഒഴിവാക്കും കേട്ടോ. ഈ ഒരു ബീഡിങ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ടൈപ്പ് 4 ഇവിടെയാണ് ബീഡിങ് വരിക. നമ്മൾ ചിലപ്പോൾ മാത്രമേ ഒരു വീല് വെക്കുള്ളൂ, ആ ഒരു ബീഡിങ് വെക്കത്തുള്ളൂ. അതേപോലെ വെദർഷിപ്പ് നമ്മൾ മാറേണ്ടി വരും. അപ്പോൾ സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇത്രയും ചേഞ്ചസ് മാത്രമാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്യുന്നത്. വേണ്ടോ. അപ്പോൾ ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ കൂടുതലുള്ള മാറ്റങ്ങളില്ല, എന്നാലും ഒട്ടനവധി മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ മെയിൻലി നോക്കുമ്പോൾ നമ്മളെ സീറ്റ് വർക്കാണ് കേട്ടോ. അപ്പോൾ സീറ്റ് പോളിറ്റി കണ്ടോ, കുറച്ച് നമ്മൾ കവറും കാര്യങ്ങളും ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ രണ്ട് സീറ്റ്, വണ്ടി 8-seater ഫ്രണ്ടിലെ രണ്ട് സീറ്റും നമ്മൾ ബട്ടർഫ്ലൈ ടൈപ്പ് ആക്കും. അതേപോലെ തന്നെ ഫ്ലോർ മാറ്റ് നമ്മൾ ആ ഒരു ലെതർ ടൈപ്പ് ഫ്ലോർ മാറ്റ് ചെയ്യും. പിന്നെ ഇൻറ്റീരിയർ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ നമ്മളിപ്പോൾ പരിഗണനയിലില്ല. നമ്മൾ ചിലപ്പോൾ മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. അതേപോലെ ഡോർ പേഡ് ഉണ്ടോ, ഡോർ പേഡ് നമ്മൾ ആ ഒരു സീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് കളറിൽ നമ്മൾ അതും ചെയ്യും. വേറെ ഇന്ത്യയിൽ കൂടുതൽ മാറ്റങ്ങളും ഇല്ല. അതേപോലെ തന്നെ ഗിയർ നോബ് കണ്ടോ, ഗിയർ നോബ് നമ്മൾ ചെയ്യും, ഗിയർ ബൂട്ട് ചെയ്യും. അതേപോലെ ഈ ഒരു കൺസോൾ ബോക്സിൻ്റെ ടോപ്പും നമ്മൾ ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ ഒന്ന് ഇത്രയും മാറ്റങ്ങളാണ്. സ്റ്റിയറിംഗ് ചിലപ്പോൾ നമ്മൾ മാറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ നോക്കുമ്പോൾ ആദ്യം ഈ സാധനം എടുത്ത് നമ്മൾ കളയും. ടൈപ്പ് 4 സ്പീഡർ നമ്മൾ അടയും. അതേപോലെ തന്നെ വൈഫർ ബ്ലേഡ് ഉണ്ടോ, ഇത് നമ്മൾ മാറ്റും. ഡിക്കി ക്രോം നമ്മൾ മാറ്റുന്നില്ല, കാരണം അത്യാവശ്യം നല്ലൊരു ക്രോമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നില്ല. ബാക്ക് ബമ്പർ, അപ്പോൾ ടൈപ്പ് 2 വണ്ടിൻ്റെ ബാക്ക് ബമ്പർ ടൈപ്പ് 4 മാറ്റേണ്ട കാര്യമില്ല. പക്ഷേ ഈ ബമ്പർ കുറച്ച് ഡാമേജും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളൊരു ബമ്പർ മാറ്റുന്ന, ബമ്പർ നമ്മൾ മാറ്റും. അതേപോലെ തന്നെ വണ്ടി നമ്മൾ സ്കേർട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കേർട്ട് ചിലപ്പോൾ നമ്മൾ ടൈപ്പ് 4 ആവും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റെല്ലർ ടൈപ്പ് സ്കേർട്ടോ ആഡ് ചെയ്യുക. അതേപോലെ ആഫ്റ്റർ മാർക്കറ്റ് ടൈൽ ലാമ്പും നമ്മളൊരു വണ്ടിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്യുന്നത്. നമ്മളൊരു വണ്ടി വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ആഗ്രഹം, നമ്മളെ പുതിയ ഷോപ്പ് നിന്ന് ആയിക്കോട്ടെ അതിൻ്റെ റിവ്യൂ എന്നുള്ളത്. അപ്പോൾ അതാ വർക്കും കാര്യങ്ങളും ഒന്ന് കംപ്ലീറ്റ് കഴിഞ്ഞ് ഒരുപാട് വർക്ക് ബാക്കി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ റിവ്യൂ ചെയ്യും. നമ്മളൊരു വണ്ടി വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ നമ്മളൊരു വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയാലോ. വർക്ക് ഡീറ്റെയിൽ നോക്കുമ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് 4 കൺവെർഷൻ ആണ് കേട്ടോ. അതേപോലെ തന്നെ കളർ അപ്ഡേഷൻ, വണ്ടി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു സിൽവർ കളർ വണ്ടിയായിരുന്നു.
കംപ്ലീറ്റ് നമ്മൾ വൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കംപ്ലീറ്റ് പാർട്ടും നമ്മൾ ഡീക്രോം ചെയ്തു. അതേപോലെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാംസും, അതേപോലെ നമ്മൾ ആ ഒരു ക്രിസ്റ്റൻ്റെ സ്റ്റെല്ലർ എക്സ് ടൈപ്പ് സ്കേർട്സ് കണ്ടോ, ആ ഒരു സ്കേർട്ടും നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മളൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ വണ്ടി കണ്ടോ. കംപ്ലീറ്റ് നമ്മളൊരു വൈറ്റിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, നല്ല അടിപൊളി നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ എല്ലാ വണ്ടിലും ചെയ്യുന്ന ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡീ ക്രോം ആണ് കേട്ടോ, നമ്മൾ ക്രോം ഡീറ്റ് ഇങ്ങനെ പറയാം. അപ്പോൾ ഡീ ക്രോം കേട്ടോ, അപ്പോൾ നമുക്ക് കുറേ കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മളത് തിരുത്തിയിട്ടുണ്ട്. ഡീ ക്രോം കംപ്ലീറ്റ് പാർട്ട് നമ്മൾ ഡീ ക്രോം വെച്ചിട്ടുണ്ട്. അതേപോലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കേർട്ടാണ് കേട്ടോ, നമ്മളാ ഒരു സ്റ്റെല്ലർ ടൈപ്പ് അത് ക്രിസ്റ്റിക് വരുന്ന ടൈപ്പ് സ്കേർട്ടാണ്. അത് നമ്മൾ ഡുവൽ ടോണിൽ, കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നമ്മൾ ആ ഒരു സ്കേർട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡൈനൈറ്റ് റണ്ണിങ് ലാമ്പ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, 4 ഡൈനൈറ്റ് റണ്ണിങ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാർ ഫ്ലാഷറും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് 360 ക്യാമറ അത് കണ്ടോ, ഒരു സെൻറ്ററിൽ നമ്മളൊരു 360 ക്യാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഒരു ഫ്രണ്ട് മിറർ കണ്ടോ, ഒരു ഫ്രണ്ട് മിററും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു മാറ്റമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷേ വലിയൊരു മാറ്റം വണ്ടിയിൽ വെച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും നമുക്ക് സൺറൂഫ് ചെയ്തിട്ടൊരു വണ്ടിയാണത്. അപ്പോൾ ആ സൺറൂഫ് നമ്മൾ ഇൻറ്റീരിയർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ സൺറൂഫ് തുറക്കുന്ന അടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും. സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു 17-inch വീല് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടയർ പ്രൊഫൈൽ 55 ആണ്. സാധാരണ നമ്മൾ 17-inch 45 ആണ് അടയുക. ഈ ഒരു വണ്ടിയിൽ നമ്മൾ 55 ടയർ സൈസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ താഴ്ന്നു നോക്കുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് കസ്റ്റം ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ക്രിസ്റ്റയുടെ മിറർ ഓട്ടോ ഫോൾഡ് ആണ് കേട്ടോ, നമ്മളത് ഫോൾഡിങ് മിററാണ്, കാരണം കണ്ടോ അത് ഫോൾഡ് ആവും. അപ്പോൾ പിന്നീട് നമ്മൾ ആ ഒരു 360 ക്യാമറൻ്റെ ഒരു ക്യാമും ഇതിൽ വന്നിട്ടുണ്ട്. വേറെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡോർ വൈസർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ റൂഫിൽ റൂഫ് റെയിൽ കണ്ടോ, ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ റൂഫ് റെയിലും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് സൈഡിൽ വലിയൊരു മാറ്റങ്ങൾ നമ്മൾ ചെയ്തില്ല, സാധാ കോമൺ നമ്മൾ ആ ടൈഫോളും സ്കേർട്ടുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേലേക്ക് പോകുമ്പോൾ നമ്മൾ സാധാ എല്ലാ വണ്ടിലും ചെയ്യുന്ന പോലെ തന്നെയാണ്, നമുക്ക് ആ ഒരു സ്പോയിലർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഷാർക്ക് പിൻ ആൻറ്റിന് നമ്മൾ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ. അതേപോലെ നമ്മളെ ഡിക്കി ഗാർണിഷ് കണ്ടോ, ഈ ഡിക്കി ഗാർണിഷ് നമ്മൾ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്, ഡീ ക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിത്ത് ലൈറ്റാണ്, ഇതിൻ്റെ ഷോർട്ട്സൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ടൈലൈറ്റ് കണ്ടോ, നമ്മളൊരു മെട്രിക്സ് സ്കാനിങ് ടൈപ്പ് ആ ഒരു ടൈലാമ്പ് റെഡ് ഫിനിഷാണ്, കാരണം വൈറ്റ് വണ്ടിക്ക് റെഡാണ് മാച്ച്. അപ്പോൾ നമ്മൾ അതും ഒരു റെഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു 360 ക്യാമറ ദെൻ റിവേഴ്സ് ക്യാമറ രണ്ടും ഒരുമിച്ചാണ് വരിക കേട്ടോ. പിന്നീട് നമ്മൾ ആ സ്റ്റെല്ലർ ടൈപ്പ് സ്കേർട്ട് അതേപോലെ തന്നെ അതിൽ ഡിആറിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റെല്ലർ ടൈപ്പ് സ്കേർട്ടിൻ്റെ പെയിൻറ്റിങ്ങിലാണ് നമ്മളൊരു ചേഞ്ചസ്, കാരണം എന്ന് വെച്ചാൽ ഡുവൽ ടോണിലാണ് നമ്മളൊരു പെയിൻറ്റിംഗ് ഇട്ടുള്ളത്. പിന്നീട് നമ്പർ പ്ലേറ്റ്സ് നമ്മൾ എല്ലാ വണ്ടിലും ചെയ്യുന്ന പോലെ തന്നെ ഒരു ലീഗൽ ടൈപ്പ് ബിഗ് സൈസ് നമ്പർ പ്ലേറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് നോക്കുമ്പോൾ ബാക്കിൽ മറ്റുള്ളൊരു മാറ്റങ്ങളും മാറ്റങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ എഫ് ആൻഡ് എഫിൻ്റെ ഒരു ബാഡ്ജിങ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ നമ്മളൊരു വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ ഫുൾ ബ്ലാക്ക് അല്ല നമ്മളിതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. കളർ ടൂണ് കണ്ടോ, നമ്മൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ്. അതേപോലെ സീറ്റ്സ് ആണെങ്കിലും നമ്മൾ ആ ഒരു കണ്ടിന്യൂഷനിലാണ്, കാരണം ആ ഒരു ബ്ലാക്കും മെറൂണും അതും നമ്മൾ അത് തന്നെ ആ ഒരു കളറിനെ നമ്മൾ കളർ തീമും നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ. കാരണം ഒരുവിധം പാർട്ടിലൊക്കെ നമ്മൾ ബ്ലാക്കും ചില ചില പാർട്ടിലൊക്കെയുണ്ടോ ആഫ് ആൻഡ് മെറൂണാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളൊരു ആൻഡ്രോണിൻ്റെ പാനൽസ് കംപ്ലീറ്റ് നമ്മൾ ആ ഒരു ഗ്ലോസി ഫിനിഷിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഒരു ഗിയർ നോബ് അതേക്കോട്ടെ, ഗിയർ ബൂട്ട് ആയിക്കോട്ടെ, നമ്മളൊരു കൺസോൾ ബോക്സ് ടോപ്പ്, ആം ബ്രേക്ക് കവേഴ്സ്, അതേപോലെ സ്റ്റിയറിംഗ് നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ ആ സൺ റൂഫ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അതിൻ്റെ സ്വിച്ച് നമ്മളിവിടെയാണ് കൊടുത്തിട്ടുള്ളത്, സ്വിച്ച് ഇതായി പോർഷനിലാണ് കേട്ടോ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ, അതിൻ്റെ ക്ലോസിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് അതേപോലെ വണ്ടി എഡിസിറ്ററാണ്. ബാക്ക് പോർഷൻ കണ്ടോ,
ബാക്ക് പോർഷൻ നമുക്ക് ഈ ഒരു ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഡോർ പാഡും അതേപോലെ തന്നെ നമ്മൾ പവർ വിൻഡോ ഡോർ പാഡ് ക്ലോത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ പവർ വിൻഡോ പാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഡോർ പാഡിൽ നമ്മൾ ഡുവൽ ടോണിൽ തന്നെ നമ്മൾ ആ ഒരു പോർഷൻ നമ്മൾ ആ ഒരു മെറൂണും ആ ഒരു ബ്ലാക്കും തന്നെ നമ്മൾ ആ ഒരു കണ്ടിന്യൂഷൻ അവിടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, കാരണം ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അത് അറിയിക്കാം.